കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ശക്തം. മമതാ സർക്കാരിനെതിരെ ബഹുജന പ്രതിഷേധം തുടരുകയാണ്. ദില്ലിയിലെത്തിയ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില വിശദീകരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ആനന്ദബോസ് കൂടിക്കാഴ്ച നടത്തും. അതേസമയം CBI കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ ഇന്ന് നുണ പരിശോധനയ്ക്ക് വിധേയനാക്കും. സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകാൻ ചേർന്നത്. ആദിൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം, അത് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുകയാണ്. ഒപ്പം ഈ ബഹുജന പ്രതിഷേധമാണ്, അത് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും ഗവർണർ ഇന്ന് രാഷ്ട്രപതിയെ കാണുന്നുണ്ട്. ഒപ്പം ഈ ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയും ചെയ്യും. ഇന്നിപ്പോൾ ഈ പ്രതിഷേധം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ഒപ്പം ഗവർണർ ഈ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ നിന്ന് ഉടലെടുക്കാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഒപ്പം തന്നെ കോടതി വിഷയവും കോടതി ഈ കാര്യം പരിഗണിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും വരുന്ന ഒരു ദിവസമാണിന്ന്. പ്രത്യേകിച്ച് സുപ്രീം കോടതി ഈ സംഭവത്തെ തുടർന്നുള്ള അതിക്രമങ്ങളും ഈ സംഭവവും കൊലപാതകവും എല്ലാം മനസ്സിലാക്കി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ആ കേസിൽ ഇന്ന് വാദം കേൾക്കുന്നു, ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പശ്ചിമബംഗാൾ സർക്കാരിനോട് സംബന്ധിച്ചുള്ള വിശദീകരണം തേടും. അതിനുശേഷം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന ആരോപണമുണ്ട്. ഒപ്പം ആദ്യഘട്ടത്തിൽ ഈ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ പിഴവുണ്ടായി എന്നും ആക്ഷേപമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പശ്ചിമബംഗാൾ സർക്കാരിനോട് സുപ്രീംകോടതി തേടാനുള്ള സാഹചര്യമുണ്ട്. രൂക്ഷമായ കർശനമായ അല്ലെങ്കിൽ ശക്തമായ വിമർശനങ്ങൾ വന്നാൽ സർക്കാരിനത് പ്രതിസന്ധിയായി മാറുകയും ചെയ്യും. കാരണം സുപ്രീം കോടതി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു, അത്രയും രാജ്യത്തെ തന്നെ അത്രയും ഗൌരവമുള്ള ഒരു വിഷയമായി സുപ്രീം കോടതി ഇതിനെ കാണുകയും ചെയ്യുന്നു എന്ന പ്രശ്നമുണ്ട്. രണ്ടാമതായി ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയെ കണ്ട് ഇവിടുത്തെ ക്രമസമാധാന നില വിശദീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പോയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെയെങ്കിൽ എന്താകും തുടർ തീരുമാനം? ക്രമസമാധാന നില തകർന്നെങ്കിൽ രാഷ്ട്രപതി അക്കാര്യത്തിൽ എന്തു തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെയും കാണുന്നുണ്ട്, അമിത്ഷായെയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. ഈ രണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും പ്രസിഡന്റിനെയും കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഒരു തീരുമാനം വരും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബംഗാൾ സർക്കാരും ബംഗാളിലെ ജനങ്ങളും. ഇന്നും പ്രതിഷേധം തുടരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ പ്രതിഷേധം, ആദ്യഘട്ടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമായി തുടങ്ങിയ സമരം ബഹുജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികളിലൊക്കെ കണ്ടത്. നഗരത്തിൽ പലയിടത്തും ഗതാഗത കുരുക്കുണ്ടാക്കി ആ നിലയിൽ വരെ റോഡ് ഉപരോധിച്ച് സമരം നടത്തുകയായിരുന്നു പ്രതിഷേധക്കാർ. ഇന്നും സമരം തുടരും. ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുൻവശത്തെ സമരപ്പന്തലിൽ കൂടുതൽ പിന്തുണയുമായി ആരോഗ്യ പ്രവർത്തകർ സമീപത്തെ ജില്ലകളിൽ നിന്ന് വരെ എത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു പ്രക്ഷോഭം അത് കൽക്കത്തയിൽ എന്നല്ല ബംഗാളിലാകെ വ്യാപിക്കുകയുമാണ്. CBIയുടെ അന്വേഷണം CBI ഇന്ന് നുണ പരിശോധനയ്ക്ക് വിധേയനാക്കുകയാണ് സഞ്ജയ് റോയെ. ഇപ്പോൾ പോലീസിന്റെ പിന്നീട് CBIയുടെയും കസ്റ്റഡിയിലുള്ള പ്രതി, ഏക പ്രതി സിവിക് പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള അനുമതി കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അത് ഇന്ന് നടത്തുമെന്നാണ് മനസ്സിലാകുന്നത്. സന്ദീപ് ഘോഷിനെ, മുൻ പ്രിൻസിപ്പലിനെ ഇന്നും തുടർച്ചയായി അഞ്ചാം ദിവസം ചോദ്യം ചെയ്യുമെന്നും വിവരമുണ്ട്. ശ്രുതി, തീർച്ചയായിട്ടും എന്തായാലും വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അത്രയും ക്രൂരമായ ഒരു ബലാത്സംഗ കൊലയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ ഒരു പ്രതിഷേധം ആർത്തിരമ്പിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അത് രാജ്യത്തുടനീളം ആ പ്രതിഷേധം കാണുന്നുണ്ട്. എന്തായാലും മമതാ സർക്കാരിനെതിരെ ഒരു ബഹുജന പ്രതിഷേധം തുടരുമ്പോൾ ദില്ലിയിലെത്തിയ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.